പ്രിയപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ. അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. വിശുദ്ധ കുർബാന കാണുന്നവരെക്കുറിച്ച് കർത്താവ് വിശുദ്ധ ജത്രോദിന് കൊടുത്ത വാഗ്ദാനം ഇപ്രകാരമാണ്: ഒരാൾ തൻ്റെ ജീവിതകാലത്ത് എത്ര കുർബാനകളിൽ ശരിയായി സംബന്ധിച്ചിട്ടുണ്ടോ അത്രയും വിശുദ്ധരെ അയാളുടെ മരണസമയത്ത് അയാളെ ആശ്വസിപ്പിക്കുവാനും ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അയാളെ സംരക്ഷിക്കുവാനും ഞാൻ നിശ്ചയമായും അയക്കുമെന്ന് വിശ്വസിച്ചുകൊള്ളുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബലിയും ജീവിതവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യേശു തന്ന മഹാദാനമായ പരിശുദ്ധ കുർബാനയെ യോഗ്യതാപൂർവം ആഘോഷിക്കുവാൻ സഭ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈശോയ്ക്ക് അർഹിക്കുന്ന ബഹുമാനവും സ്നേഹവും ആദരവും കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ ഓരോ ബലിയർപ്പണവും നമ്മൾ നടത്തുവാനായിട്ട്. വിശുദ്ധ കുർബാനയെ അറിയും തോറും യോഗ്യതയോടുകൂടി അർപ്പിക്കുവാനും അനുഭവപൂർണമായിട്ട് അവയെ ആഘോഷിക്കുവാനും നമുക്ക് സാധിക്കും. കുർബാനയെ സ്നേഹിക്കാനും കുർബാനയെ ആദരിക്കുവാനും കുർബാനയെ ബഹുമാനിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കുർബാനയെ അറിയും തോറും ഇതിൻ്റെ വലിയ രഹസ്യത്തെ മനസ്സിലാക്കാൻ, ഇവയെ ഒത്തിരി സ്നേഹിക്കുവാൻ നമുക്കിടവരട്ടെ. വിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ മഹനീയ സാന്നിധ്യത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുവാനായിട്ടാണ് നമ്മളിന്ന് ശ്രമിക്കുക. കുർബാനയുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ആരാധനയുടെ ഭാവത്തോടുകൂടെ, ബഹുമാനത്തിൻ്റെ ഭാവത്തോടുകൂടെ, ആദരവിൻ്റെ ഭാവത്തോടുകൂടെ, ഭക്തിയോടുകൂടെ ഈ ദിവ്യരഹസ്യത്തിൽ നമുക്ക് പങ്കുപറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള സഭയുടെ പഠനം എന്താണ്? പലപ്പോഴും വികലമായ ധാരണ വെച്ച് പുലർത്തുന്നവരാണ് നമ്മൾ. യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ചും യേശു എങ്ങനെയൊക്കെയാണ് കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും സഭ എന്താണ് പഠിപ്പിക്കുന്നത്, അതാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാം വത്തിക്കാൻ സുനഗദോസിൻ്റെ ആരാധനക്രമത്തെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ സാക്രോസാന്തും കൊഞ്ചീലിയും എന്ന ആരാധനക്രമത്തെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏഴാമത്തെ ഖണ്ഡികയിൽ കുർബാനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കുർബാനയിൽ യേശു വിവിധങ്ങളായ രീതിയിൽ സന്നിഹിതനാണ്. യേശു വിശുദ്ധ കുർബാനയിൽ വചനത്തിലൂടെ സന്നിഹിതനാണ്. ബലിയർപ്പിക്കുന്ന പുരോഹിതനിലൂടെ യേശു കുർബാനയിൽ സന്നിഹിതനാണ്. ബലിയർപ്പിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആരാധന സമൂഹത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ഇതിനേക്കാൾ എല്ലാം ഉപരിയായി വളരെ പ്രത്യേകമായ വിധത്തിൽ, ഏറ്റവും ശ്രേഷ്ഠമായ വിധത്തിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ദിവ്യകാരുണ്യത്തിൽ യേശു സന്നിഹിതനാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ഈ സാന്നിധ്യത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കുർബാനയെ പൂർണ്ണമായിട്ടും ശ്രദ്ധയോടുകൂടെയും എല്ലാ ഭാഗങ്ങളിലും ഭക്തിയോടുകൂടെയും പങ്കെടുക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നത് യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഈ വിവിധമങ്ങളായ തലങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ദിവ്യകാരുണ്യത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്നതാണ്. എന്നാൽ യേശു വചനത്തിൽ സന്നിഹിതനാണ് എന്നുള്ള വസ്തുത കുർബാനയിൽ ഒരിക്കലും മറന്നു പോകരുത്. വചനത്താൽ ഒരുക്കപ്പെട്ട ഒരു സമൂഹത്തിനെ, അപ്പത്തിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിനെ യഥാർത്ഥത്തിൽ അനുഭവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. വചനത്തിൽ സന്നിഹിതനായിരിക്കുന്ന യേശു,
കത്തോലിക്ക സഭയുടെ സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1373 ഖണ്ഡികയിലും യേശുവിൻ്റെ ഈ വിവിധങ്ങളായ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പോളാറമ്മൻ മാർപ്പാപ്പ 1965 സെപ്റ്റംബർ 3 ഇറക്കിയ മിസ്തേരിയം ഫിദൈ, മിസ്റ്ററി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ രഹസ്യം എന്ന ചാക്രിക ലേഖനത്തിലും യേശുവിൻ്റെ ഈ സാന്നിധ്യത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് പറയുന്നു. യേശു ഈ വിവിധങ്ങളായ രീതിയിൽ കുർബാനയിൽ സന്നിഹിതനാണ് എന്നറിയുന്ന വ്യക്തിക്ക് മാത്രമേ കുർബാനയുടെ ആദ്യം മുതൽ അവസാനം വരെ ഭക്തിയോടുകൂടെയും ശ്രദ്ധയോടുകൂടെയും പങ്കെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. വചനത്തിൽ യേശു സന്നിഹിതനാണ്. അതുകൊണ്ട് തന്നെ വചനം വായിക്കുമ്പോൾ യേശുവാണ് സംസാരിക്കുന്നത്. വചനം വ്യാഖ്യാനിക്കുന്ന പുരോഹിതൻ യേശുവിന് പറയാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് വചനപീഠത്തിൽ നിന്നുകൊണ്ട് പുരോഹിതൻ പറയുന്ന കാര്യം യേശുവിന് തൻ്റെ ജനത്തോട് പറയാനുള്ള കാര്യങ്ങളാണ്. ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം മാത്രമാണ് പുരോഹിതൻ നടത്തുക, ദൈവത്തിന് വേണ്ടി തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന പുരോഹിതൻ. വചനത്തിൽ യേശുവിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിക്കാനാണ് വളരെ ആഘോഷപൂർവമായിട്ട് കുർബാനയിൽ വചനഗ്രന്ഥം സൂക്ഷിക്കുന്നതും വചനഗ്രന്ഥത്തിൻ്റെ പ്രദക്ഷിണം നടത്തുന്നതും. നമുക്കറിയാം, പുരോഹിതൻ തിരുവചന വായനയുടെ സമയത്ത് അതിനു മുമ്പ് ശുശ്രൂഷികളോട് കൂടെ ചെന്ന് ധൂപക്കുറ്റിയും തിരിക്കാലുകളുമൊക്കെ എടുത്ത് തിരിയുമെടുത്ത് വളരെ ആഘോഷപൂർവമായിട്ടാണ് വചനഗ്രന്ഥവും കൊണ്ട് വായിക്കുവാനായിട്ട് വരുന്നത്. തിരുവചന ബൈബിള് വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് തൻ്റെ മുഖം മറച്ചു പിടിച്ചുകൊണ്ട് പുരോഹിതൻ വചനപീഠത്തിലേക്ക് വരുമ്പോൾ ദൈവജനത്തെ സഭ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശുവാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ തിരുവചന വചനയുടെ സമയത്ത് യേശുവാണ് നമ്മോട് സംസാരിക്കുന്നത്. അതിനെ സൂചിപ്പിക്കാനായിട്ടാണ് പ്രതീകാത്മകമായിട്ട് വചനഗ്രന്ഥം കൊണ്ട് അച്ഛൻ മുഖം മറച്ചു പിടിക്കുക. വചനത്തിലെ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞേ പറ്റൂ. വചനം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഓരോ പുരോഹിതനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ദൈവജനം മുഴുവനും വചനത്തിലുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയണം എന്നാണ് സഭയുടെ ആഗ്രഹം. അതിന് വേണ്ടുന്നതെല്ലാം വളരെ ആഘോഷപൂർവമായിട്ട് നടത്തണം എന്നാണ് സഭ പറയുന്നത്. വചനഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതയൊക്കെ അതാണ്. ഈ ദൈവത്തെ വചനത്തിലൂടെ കാണാൻ, പലസ്തീനായിലൂടെ സുവിശേഷം പ്രസംഗിച്ച് നടന്ന യേശുവിനെ കേൾക്കാൻ വിശ്വാസികൾക്ക് അവസരം ലഭിക്കുന്ന സമയമാണ് കുർബാനയുടെ സുന്ദരമായ നിമിഷം. ഈ വചനത്തിൽ ദൈവത്തെ കാണാൻ, യേശുവിൻ്റെ സാന്നിധ്യത്തെ കാണാൻ നമുക്കാവണം. പ്രിയമുള്ളവരെ, ആ സാന്നിധ്യത്തെ കണ്ടാൽ മാത്രമേ വചനവായനയുടെ സമയത്ത് ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ, സുവിശേഷ പ്രസംഗം ശ്രദ്ധാപൂർവം ശ്രവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സുവിശേഷ പ്രസംഗം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വചന വായന കഴിഞ്ഞിട്ട് കുർബാനയിൽ എപ്പോഴെങ്കിലും കയറി വരുന്നവരുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ഓർക്കണം. സഭ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, വചനത്തിലൂടെ സംസാരിക്കുന്ന തമ്പുരാനെ കുർബാനയിൽ ദൈവജനം കേൾക്കണം, അവനെ അനുഭവിക്കണം, അവനെ അറിയണം. സുവിശേഷ ഗ്രന്ഥത്തെ ധൂപിക്കുന്നതും ബഹുമാനിക്കുന്നതുമൊക്കെ ഈ സത്യം വിളിച്ചു പറയുവാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ബലിയർപ്പിക്കുന്ന പുരോഹിതനിൽ യേശു സന്നിഹിതനാണ്. കുർബാനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം പുരോഹിതനിലുണ്ട്. യേശുവിൻ്റെ വ്യക്തിസത്തയിൽ നിന്നുകൊണ്ടാണ് പുരോഹിതൻ ബലിയർപ്പിക്കുക. യേശുവിന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് ബലിയർപ്പിക്കുക, യേശുവിനെ നമ്മുടെ മുമ്പിൽ സന്നിഹിതനാക്കുന്ന വലിയ ദൗത്യമാണ് ഓരോ പുരോഹിതനും ബലിയർപ്പണ സമയത്ത് ചെയ്യുക. ഈ വലിയ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ ഒരുക്കത്തോടുകൂടി ആയിരിക്കും ഓരോരുത്തരും ബലിയർപ്പിക്കാനായിട്ട് വരിക. ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. ക്രിസ്തു പറഞ്ഞതേ എനിക്ക് പറയത്തുള്ളൂ, ക്രിസ്തു ചെയ്തതേ എനിക്ക് ചെയ്യത്തുള്ളൂ. ക്രിസ്തു ചെയ്തത് ചെയ്യാനും ക്രിസ്തു പറഞ്ഞത് പറയാനും അത് ദൈവജനത്തിന് അനുഭവമാക്കി കൊടുക്കുവാനും സഭയൊരുക്കിയിരിക്കുന്ന വ്യക്തിയാണ് പുരോഹിതൻ. ഈ പുരോഹിതനിൽ ദൈവത്തെ, യേശുവിനെ കാണാൻ കുർബാനയുടെ സമയം സഭ നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ പുരോഹിതനുള്ള യേശുവിൻ്റെ സാന്നിധ്യം, അതുകൊണ്ട് തന്നെയാണ് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പുരോഹിതൻ വരുന്നതും താൻ പ്രതിനിധാനം ചെയ്യുന്നത് യേശുവിനെയാണെന്നും സഭയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട്. പുരോഹിതനുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ
ദൈവജനത്തിന് സാധിക്കണം. അത് കുർബാനയിൽ യേശുവിൻ്റെ രണ്ടാമത്തെ സാന്നിധ്യം. മൂന്നാമതുള്ളത്, ബലിയർപ്പിക്കാൻ ഒരുമിച്ച് കൂടുന്ന ആരാധന സമൂഹത്തിൽ യേശു സന്നിഹിതൻ. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് പറഞ്ഞ യേശുനാഥൻ ആരാധിക്കാൻ കൂടുന്ന സമൂഹത്തിൽ സന്നിഹിതനാണ്. അതുകൊണ്ടാണ് ദൈവജനത്തെ നോക്കിയിട്ട് ബലിയർപ്പിക്കുന്നതിന് മുമ്പ് അച്ഛൻ ദൈവജനത്തെ വണങ്ങുന്നത്. യേശുവിൻ്റെ സാന്നിധ്യം എൻ്റെ ജനത്തിൽ ഞാൻ തിരിച്ചറിയുന്നു എന്നതിൻ്റെ അടയാളം. യേശുവിൻ്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നതിൻ്റെ അടയാളം. സിറോ മലബാർ സഭയിൽ ധൂപാർപ്പണ, ആദ്യത്തെ ധൂപാർപ്പണ സമയം, പരിശുദ്ധമായ മധുബഹ ധൂപിച്ചതിന് ശേഷം ശുശ്രൂഷി ഇറങ്ങി വന്നിട്ട് ദൈവജനത്തെ പള്ളിയിൽ ദൈവജനത്തെ ധൂപിക്കും. യേശുവിൻ്റെ സാന്നിധ്യമുണ്ടാക്കി തരുന്ന വലിയ ജോലിയാണ് ആരാധന സമൂഹത്തിനുള്ളത്. യേശുവിൻ്റെ സാന്നിധ്യമാണ് ഈ ആരാധന സമൂഹം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, കുർബാന സമൂഹത്തിൽ യേശു സന്നിഹിതനാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. ഈ എൻ്റെ സമൂഹത്തിൽ കുർബാനയ്ക്കൊരുമിച്ച് കൂടിയിരിക്കുന്ന ദൈവജനത്തിൽ യേശുവിൻ്റെ സാന്നിധ്യത്തെ ഞാൻ കാണണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുവാണ് പള്ളിയിൽ എൻ്റെ അടുത്ത് നിൽക്കുന്നതെങ്കിൽ, ഈ സമൂഹത്തിലുള്ളതെങ്കിൽ, എത്രയോ ഭക്തിയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയുമാണ് ഞാൻ ദേവാലയത്തിൽ ചെലവഴിക്കേണ്ടത്. ദൈവത്തെ സന്നിഹിതനാക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഓരോ വിശ്വാസിക്കുമുള്ളത്. വീണ്ടും വളരെ ശ്രേഷ്ഠമായ, എന്നാൽ ഇതിനോടൊന്നും തുലനം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാന്നിധ്യമാണ് ദിവ്യകാരുണ്യത്തിൽ ദൈവത്തിനുള്ള യേശുവിക്കുള്ളത്. തിരുവസ്തുക്കളിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം, അപ്പത്തിലും വീഞ്ഞിലുമുള്ള യേശുവിൻ്റെ സാന്നിധ്യം, ഇതിനേക്കാളെല്ലാം വലിയ സാന്നിധ്യമാണ്. അത് ഇതിനോടൊന്നും തുലനം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ മറ്റ് സാന്നിധ്യങ്ങളെ കാണാതെ യേശുവിൻ്റെ സാന്നിധ്യത്തെ ദിവ്യകാരുണ്യ വസ്തുക്കളിൽ മാത്രമായിട്ട് ചുരുക്കരുത്. ഈ ദിവ്യകാരുണ്യത്തിൽ യേശുവിനെ കാണുന്ന വ്യക്തിക്ക് ആരാധിക്കാനായിട്ട് പറ്റുകയുള്ളൂ. തമ്പുരാനെ ആരാധിക്കുന്ന ഭാവം മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം തിരുവസ്തുക്കളിൽ കാണണം. എങ്ങനെയാണ് അപ്പത്തിലും വീഞ്ഞിലും യേശു സന്നിഹിതനാവുക? കത്തോലിക്കാ സഭയുടെ പഠനം ഇതാണ്, സത്താ പരിണാമത്തിലൂടെ അപ്പവും മീഞ്ഞും യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുന്നു. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, അപ്പത്തിൻ്റെയും മീഞ്ഞിൻ്റെയും സബ്സ്റ്റൻസ് സത്ത മാറി യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു. പിന്നീടത് അപ്പവും മീഞ്ഞുമല്ല, യേശുവിൻ്റെ ശരീരരക്തങ്ങളാണ്. ആദിമകാലം മുതൽ സഭാപിതാക്കന്മാർ ഈ കുർബാനയിൽ നടക്കുന്ന ഈ സത്താ മാറ്റത്തെ ഈ പേരിൽ വിളിച്ചില്ലെങ്കിലും എന്നും പഠിപ്പിച്ചിരുന്നു. സഭാപിതാക്കന്മാരെല്ലാവരും തന്നെ കുർബാനയിലുള്ള യേശുവിൻ്റെ സജീവ സാന്നിധ്യത്തെ പഠിപ്പിക്കുകയും അവയെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തവരാണ്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞ കാര്യം 1965 പോളാറമ്മൻ മാർപ്പാപ്പ എഴുതിയ മിസ്തേരിയും ഫീതൈ എന്ന ചാക്രിക ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞ കാര്യം പോളാറമ്മൻ മാർപ്പാപ്പ വീണ്ടും എടുത്ത് ആവർത്തിക്കുന്നുണ്ട്. അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞു, യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് അപ്പത്തിലും മീഞ്ഞിലുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവനെ ആരാധിക്കാതിരിക്കുക? കുർബാനയിൽ ആരാധനയുടെ ഭാവത്തോടുകൂടെ അല്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നാണ് അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞത്. കാരണം ഇത് ദൈവമാണെന്നറിഞ്ഞാൽ, ഇത് യേശുവാണെന്നറിഞ്ഞാൽ നിനക്കെങ്ങനെ ആരാധിക്കാതിരിക്കാൻ പറ്റുന്നത്? വീണ്ടും ഒരു പടി കൂടെ കടന്ന് അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞു, ആരാധിക്കുന്നില്ലെങ്കിൽ നീ തെറ്റു ചെയ്യുന്നു. കാരണം അപ്പത്തിലും വീഞ്ഞിലും സന്നിഹിതനായിരിക്കുന്നത് യേശുവാണ്. അതുകൊണ്ട് ആരാധിക്കുന്നില്ലെങ്കിൽ നീ തെറ്റു ചെയ്യുന്നു. പ്രിയമുള്ളവർ, ആരാധനയുടെ ഭാവത്തോടുകൂടെ കുർബാനയിൽ നിന്നില്ലെങ്കിൽ, പങ്കെടുത്തില്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് സഭാപിതാവായ അഗസ്തീനോസ് പറയുന്നത്. അത് തെറ്റാണ്. കാരണം തമ്പുരാനാണ് സന്നിഹിതനാണെങ്കിൽ എങ്ങനെയാണ് ആരാധിക്കാതിരിക്കാൻ പറ്റുക? തമ്പുരാനാണ് സന്നിഹിതനെങ്കിൽ എങ്ങനെയാണ് ആരാധിക്കാതിരിക്കാനായിട്ട് പറ്റുക? അതുകൊണ്ട് കുർബാനയിലുള്ള യേശുവിൻ്റെ സജീവ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് വേണം ഓരോ കുർബാനയിലും നാം പങ്കെടുക്കുവാനായിട്ട്. കുർബാനയിലുള്ള യേശുവിൻ്റെ സജീവ സാന്നിധ്യത്തെ, ഇതിനെ സംശയിച്ച ഏത് വ്യക്തികളുണ്ടെങ്കിലും സഭ വളരെ കർക്കശ്യത്തോടുകൂടെ പറഞ്ഞു, കുർബാനയിൽ കർത്താവ് സന്നിഹിതനായിരിക്കുന്ന രീതിയെ മനസ്സിലാക്കാതെ കുർബാന അനുഭവപൂർണ്ണമായിട്ട് അർപ്പിക്കാനായിട്ട് നമുക്ക് പറ്റില്ല.
സത്താപരിണാമത്തിൽ വിശ്വസിക്കാതെ, സത്താപരിണാമത്തിൽ വിശ്വസിക്കാതെ തമ്പുരാനെ ആരാധിക്കാനായിട്ട് പറ്റില്ല. യേശു അപ്പവും മീഞ്ഞും എടുത്ത് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. യേശു അപ്പവും മീഞ്ഞും എടുത്ത് പറഞ്ഞത് ഇത് എൻ്റെ ശരീരമാകുന്നു എന്നാണ്. ഈ അപ്പം എൻ്റെ ശരീരമാകുന്നു എന്നല്ല യേശു പറഞ്ഞത്, ഇതെൻ്റെ ശരീരമാകുന്നു. അപ്പമെടുത്തിട്ട് ഈശോ പറഞ്ഞു ഇത് എൻ്റെ ശരീരമാണ്, ഈ അപ്പം എൻ്റെ ശരീരമാണെന്നല്ല പറഞ്ഞത്. ഈ അപ്പം യേശുവിൻ്റെ വാക്കുകളാൽ അപ്പമല്ല യേശുവിൻ്റെ ശരീരമായി തീർന്നു. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യത്തിലെ യേശുവിൻ്റെ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് നമുക്ക് അനുഭവപൂർണമായിട്ട് പങ്കെടുക്കാം. ദിവ്യകാരുണ്യത്തിലെ യേശുവിൻ്റെ നാല് സാന്നിധ്യങ്ങളെയും സഭ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് തിരിച്ചറിയാം. വചനത്തിലും പുരോഹിതനിലും സമൂഹ ആരാധന സമൂഹത്തിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ദിവ്യകാരുണ്യ വസ്തുക്കളിലും അപ്പത്തിലും വീഞ്ഞിലുമുള്ള സജീവ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് അനുഭവപൂർണമായി ആരാധനയുടെ ഭാവത്തോടുകൂടെ നമുക്ക് തമ്പുരാൻ്റെ ബലിയിൽ പങ്കെടുക്കാം. അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയിലിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ യേശു ഉണ്ടെന്നറിഞ്ഞാൽ ആരാധിക്കാതിരിക്കാൻ എങ്ങനെയാണ് പറ്റുക? ആരാധിച്ചില്ലെങ്കിൽ നീ തെറ്റു ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലോകമെങ്ങുമുള്ള അൾത്താരകൾക്കരികിലെ സക്രാരികളിൽ ഇന്നും സജീവനായി ജീവിക്കുന്ന ഈശോ തൻ്റെ തിരുവോസ്തിയിലെ സാന്നിധ്യത്തെ സംശയത്തിൻ്റെയും യുക്തിയുടെയും കണ്ണുകൾ കൊണ്ടു നോക്കുന്ന മനുഷ്യർക്കു വേണ്ടി ലോകമെങ്ങും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഈ സാന്നിധ്യം ഇന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ മഹനീയത നമുക്ക് മനസ്സിലാകുവാനും അവിടുത്തെ അൾത്താരയിലേക്ക് ചേർന്ന് നിൽക്കുവാനും ഇത് നമ്മെ സഹായിക്കുന്നു. ആയിരത്തി ഒരുന്നൂറ്റി 1871 ഇറ്റലിയിലെ ഫെറാറയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. ഇറ്റലിയിലെ ഫെറാറയിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഫാദർ പീറ്ററിനോടൊപ്പമായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ബസിലിക്കയെക്കുറിച്ചും മനോഹരമായ ഈ ചാപ്പലിനെക്കുറിച്ചും അദ്ദേഹത്തിൽ നിന്നും ഏതാനും വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ഈ തീർത്ഥാടനത്തിൽ നാം പരിശുദ്ധ അമ്മയോടൊപ്പമാണ്. അമ്മ നമ്മെ എപ്പോഴും ദിവ്യനാഥൻ്റെ സഭിതത്തിലേക്ക് ആനയിക്കും. ഇവിടെ തിരുരക്തത്തിൻ്റെ നാഥയുടെ പേരിൽ ഒരു ചാപ്പലുണ്ട്. അതുപോലെ തന്നെ തിരുരക്തത്തിൻ്റെ അത്ഭുതം നടന്നതിൻ്റെ ഓർമ്മയ്ക്കായും ഒരു ചാപ്പൽ പണിയപ്പെട്ടിട്ടുണ്ട്. എവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടോ അവിടെ നമ്മുടെ ദിവ്യനാഥൻ്റെയും സാന്നിധ്യമുണ്ടാവും. എവിടെ ദിവ്യനാഥൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും. കുരിശിൻ്റെ ചാരെ നിൽക്കുന്ന പരിശുദ്ധ അമ്മ നമ്മെ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. അങ്ങയോടൊത്തായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. തിരുരക്തത്തിന്റെ നാഥയെക്കുറിച്ച് അങ്ങേക്ക് ഞങ്ങളോട് എന്താണ് പറയുവാനുള്ളത്? നാം ഇവിടെ കാണുന്ന ചിത്രത്തിൽ നിന്ന് തുടങ്ങാം. ചിത്രത്തിലെ ചെറിയ വഞ്ചിക്ക് നടുവിൽ പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയില്ലാതെ ഈശോയെ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. ഈ വഞ്ചി സഭയുടെ പ്രതീകമാണ്. പരിശുദ്ധ അമ്മയെ കൂടാതെ സഭയ്ക്കും നിലനിൽക്കാനാവില്ല. പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് ഇതാ കർത്താവിന്റെ ദാസി എന്നുത്തരം നൽകിയതുകൊണ്ടാണ് യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുവാനിടയായത്. ഈശോ കുരിശിൽ മരിച്ചപ്പോൾ അവിടുത്തെ മാതാവിനെ ലോകം മുഴുവൻ്റെയും അമ്മയായി അവിടുന്ന് നൽകി. ഇതാണ് സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ഈ ചാപ്പലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് പരിശുദ്ധ അമ്മയോട് അതീവ ഭക്തിയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ്. ഫെറാറയിലുള്ള ഈ ചാപ്പലിൽ വണങ്ങപ്പെടുന്ന മാതാവിന് മറ്റൊരു പേരുകൂടിയുണ്ട്, ജലത്തിൻ്റെ നാഥ എന്നാണത്. കാരണം ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരുന്ന ഭക്തർ ഒരു പുഴ കടന്നാണ് അവിടെ എത്തിയിരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ പുഴയുടെ ഇടതുഭാഗത്തുള്ള തീരപ്രദേശത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത്. 5-ാം നൂറ്റാണ്ടിൽ അനേകം മരിയ ഭക്തരായ ക്രൈസ്തവർ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ചരിത്ര വിവരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഫെറാറ. ഫാദർ പീറ്റർ വ്യക്തമാക്കിയതുപോലെ ഈശോയുടെ സാന്നിധ്യമുള്ളിടത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഉണ്ടാവും. സഭയ്ക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എത്ര അനിവാര്യമാണെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട്. സഭയാകുന്ന വഞ്ചി സ്വർഗീയ തീരത്തെത്തിക്കുന്നതിന് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ ധാരാളമായി സഹായിക്കാനാവും. സഭയാകുന്ന വഞ്ചിയുടെ മധ്യത്തിൽ പരിശുദ്ധ അമ്മയെ ചിത്രീകരിച്ചിരിക്കുകയാണ്.
പരിശുദ്ധ അമ്മയാണ് സഭയ്ക്ക് യേശുവിനെ നൽകിയത്. ഇവിടെ എത്തിയിരിക്കുന്ന മരിയ ഭക്തരായ ഓരോ വിശ്വാസികളും തന്റെ തിരുക്കുമാരനെ കൂടുതലായി അറിയണമെന്നായിരിക്കണം പരിശുദ്ധ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് പിന്നിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാവണം കൂടുതലായി പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ വഞ്ചിയുടെ സമീപം മാലാഖമാരുടെ സാന്നിധ്യവും വ്യക്തമാണ്. ഒരു ദൈവദൂതൻ വഴികാട്ടുമ്പോൾ മറ്റൊരാൾ യേശു ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് വഞ്ചി നീക്കുകയാണ്. ദിവ്യകാരുണ്യത്തിലൂടെയാണ് സകലതും സംഭവിക്കുന്നത്. ദിവ്യകാരുണ്യം യേശുവിന്റെ നമ്മോടൊത്തുള്ള സജീവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. യേശു നമ്മുടെ കൂടെയായിരിക്കുവാനും നമ്മോടൊന്നായി തീരുവാനും ആഗ്രഹിക്കുന്നതിന്റെ അടയാളമാണ്. ഇവിടെ നാം കാണുന്നത് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് അവളിലൂടെയാണ് രക്ഷകൻ ഭൂമിയിൽ പിറക്കാൻ പോകുന്നത് എന്ന മംഗളവാർത്ത അറിയിക്കുന്നതാണ്. മാലാഖയിലൂടെ നമ്മുടെ നാഥൻ നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ്: നമുക്കും നമ്മുടെ സഹജീവികൾക്ക് ദൈവിക സാന്നിധ്യം പകർന്നു നൽകാനാവും. എല്ലാ അത്ഭുതങ്ങളിലൂടെയും അവിടുന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതുപോലെ ഇവിടെയും അവിടുന്ന് വ്യക്തമാക്കുന്നു. സജീവനായി അവിടുന്ന് ഇന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്നുണ്ട്. മാലാഖമാരും പരിശുദ്ധ അമ്മയും നമ്മെ നയിക്കുന്നത് ദിവ്യനാഥന്റെ സജീവ സാന്നിധ്യത്തിലേക്കാണ്. ദിവ്യകാരുണ്യമായി നമ്മുടെ ഇടയിൽ വസിക്കുന്ന ഓരോ ദിവസവും നാം സ്വീകരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിലേക്ക്. ഇതാണ് ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ച സമയത്ത് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന അൾത്താര. ആ സമയത്ത് ഇത് വളരെ ചെറിയ ഒരു ദേവാലയമായിരുന്നു. ചിത്രത്തിൽ കാണുന്ന നിത്യസഹായ മാതാവിന്റെ രൂപം ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന സമയത്തും ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ണിയേശുവിന് ബാല്യകാലത്തുണ്ടായ ഒരു സ്വപ്നമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. രക്തം ചിന്തി താൻ മരിക്കുന്ന ഭീകര സ്വപ്നമാണ് മാലാഖ കാട്ടിക്കൊടുത്തത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ ആൾത്താരയിലാണ് ദിവ്യബലിയുടെ സമയത്ത് അവിടുന്ന് വീണ്ടും നമുക്ക് വേണ്ടി നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി തന്റെ തിരുരക്തം ചിന്തിയത് എന്നത് നമ്മുടെ വിഴികളെ പ്രകാശിപ്പിക്കണം. ബസലിക്ക എന്ന് നാം വിളിക്കുന്ന ഈ മനോഹര ദേവാലയം രക്ഷാകര ചരിത്രത്തിന്റെ അർത്ഥപൂർണമായ ധാരാളം അടയാളങ്ങൾ വഹിക്കുന്നുണ്ട്. ഏറ്റവും വലിയ അടയാളം തിരുരക്തത്തിന്റെ അടയാളമാണ്. 1171 മാർച്ച് മാസം 28-ാം തീയതി ഈസ്റ്റർ ഞായറാഴ്ചയാണ് ചരിത്രത്തിന്റെ ഭാഗമായി തീർന്ന ആ സംഭവം നടന്നത്. അന്ന് ധാരാളം വിശ്വാസികൾ ദേവാലയത്തിൽ എത്തിയിരുന്നു. വെറോണയിലെ ഫാദർ പീറ്ററാണ് ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്നത്. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് അല്പം മുൻപ് തിരുശരീരം വിഭജിച്ചപ്പോഴാണ് ആ അത്ഭുതം സംഭവിച്ചത്. തിരുവോസ്തി ഒരു മാംസകഷ്ണമായി മാറി. അതിൽ നിന്നും തിരുരക്തം മുകളിലേക്ക് പ്രവഹിച്ചു. അതിന്റെ അടയാളങ്ങൾ ദേവാലയത്തിന്റെ മുകൾ ഭിത്തിയിൽ വരെ കാണപ്പെട്ടു. കണ്ടുനിന്നവർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരിൽ കുറച്ചുപേർ ഉയർന്നു പൊങ്ങിയ തിരുരക്തത്തുള്ളികളിൽ ഒരു കുഞ്ഞിന്റെ രൂപവും ദർശിച്ചതായി സാക്ഷ്യപ്പെടുത്തി. ഈശോ ക്രൂശിൽ മരിച്ച സമയത്ത് അവിടുത്തെ ഹൃദയത്തിൽ നിന്നും രക്തവും വെള്ളവും ഒഴുകി. അവിടെ നിന്നാണ് തിരുസഭ രൂപപ്പെടുന്നത്. ഇവിടെ സഭ പാഷണ്ഡതകളുടെയും വിഭാഗീയതയുടെയും കാറ്റിൽപ്പെട്ട് ഉടലുമ്പോൾ അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് വീണ്ടും രക്തമൊഴുകുകയാണ്. വീണ്ടും സഭയ്ക്ക് പുതുജീവൻ നൽകുവാനും വിശ്വാസത്തിൽ സഭയെ ആഴപ്പെടുത്തുവാനും അവിടുത്തെ രക്തം വിലയായി നൽകി വീണ്ടെടുക്കപ്പെട്ടതാണ് തിരുസഭ. വിശ്വാസരാഹിത്യവും തിന്മയുടെ സ്വാധീനവും അവിടുത്തെ വീണ്ടും വേദനിപ്പിക്കുന്നു. ഫാദർ പീറ്റർ നമ്മോട് പറഞ്ഞതുപോലെ വിശ്വാസക്കുറവിൽ നിന്നും വിഭാഗീയ ചിന്താഗതികളിൽ നിന്നും ഉടലെടുത്ത പാഷണ്ഡതകൾ ചരിത്രത്തിന്റെ ഭാഗം മാത്രമല്ല, അത് ഇന്നും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നു. വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലുമാണെന്ന് മാത്രം. സഭ എന്നും വെല്ലുവിളികൾ നേരിട്ടപ്പോൾ നമ്മുടെ നാഥൻ തന്നെ തന്റെ സജീവ സാന്നിധ്യത്താലും അത്ഭുതങ്ങളുടെ സഹായത്താലും വിശ്വാസികളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടുത്തേക്കറിയാം നാം ബലഹീനരും നമ്മുടെ കഴിവിനാൽ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ സാധിക്കാത്തവരുമാണ് എന്ന്. 1197 ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെ ശരിവെച്ചുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുവിച്ച കത്തിൽ ഇപ്രകാരം പറയുന്നു: ഫെറാറയിൽ ഈസ്റ്റർ ദിനത്തിലെ ദിവ്യകാരുണ്യ സമയത്ത് തിരുവോസ്തി യഥാർത്ഥ മാംസകഷ്ണമായി മാറി. അവിടെ കൂടിയിരുന്ന വിശ്വാസികളുടെ സാക്ഷ്യത്തിൽ നിന്നും ഇത് വ്യക്തമായിരിക്കുന്നു. ഇത് നമ്മെ സത്യത്തിലേക്ക് നയിക്കണം. ചുമരിലും ദേവാലയത്തിന്റെ മുകളിലെ ഭിത്തിയിലും കാണപ്പെടുന്ന രക്തത്തുള്ളികൾ ഈ അത്ഭുതത്തിന് മതിയായ തെളിവുകളാണ്. വിശ്വാസികളായ നാം ആഴമായ ബോധ്യത്തിനുടമകളാണെങ്കിൽ അത് നമ്മുടെ വൈദികരെയും കൂടുതൽ വിശ്വാസത്തിലേക്കും തീക്ഷ്ണതയിലേക്കും നയിക്കും.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സ്നേഹിത, ഈ കിടാവിളക്കിൻ്റെ അരികിലിരുന്ന് ഒരു നുറുങ്ങ് ചിന്ത കൂടി പങ്കുവെച്ച് നമുക്ക് പിരിയാം. പ്രഭാതത്തിൽ കണ്ണാടിയെ നോക്കാത്ത ആരെങ്കിലുമുണ്ടോ? ഞാൻ നോക്കാറുണ്ട്. മുടി ചീകാൻ, മുഖം വൃത്തിയാക്കാൻ, എൻ്റെ ഉടുപ്പുകളൊക്കെ നന്നാക്കിയിടാൻ എല്ലാം ചെയ്ത് കണ്ണാടി നോക്കി നിൽക്കുമ്പോൾ ഉള്ളിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോകും, നൗ ഐ ആം റെഡി ടു ഫേസ് ദി ന്യൂ ഡേ. ഈ പുതിയ ദിവസത്തെ നേരിടാൻ ഞാൻ ഒരുങ്ങിക്കരിഞ്ഞു എന്ന്. ഒടുവിൽ മുറിവിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനാ മുറിയിലെത്തുമ്പോൾ കണ്ണുകളടക്കുമ്പോൾ ഒരു ചോദ്യം എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും. മൈ ഔട്ടർ പേഴ്സൺ ഈസ് റെഡി, ബട്ട് വാട്ട് അബൌട്ട് മൈ ഇന്നർ പേഴ്സൺ? എൻ്റെ പുറം വ്യക്തിത്വം ഒരുങ്ങിക്കഴിഞ്ഞു, പക്ഷേ എൻ്റെ ആന്തരികത ഒരുങ്ങിയിട്ടുണ്ടോ ഈ പുതു ദിവസത്തെ നേരിടാനായിട്ട്? മുഖം നോക്കാൻ കണ്ണാടി മതി, മനുഷ്യനിർമ്മിതമായ കണ്ണാടി. പക്ഷേ ഹൃദയം നോക്കാൻ ഏത് കണ്ണാടി വേണം? ഹൃദയത്തിലുമുണ്ട് ഒരുപാട് പാപക്കറകൾ, ഒരുപാട് ഇടർച്ചയുടെ നിമിഷങ്ങൾ, കോപങ്ങൾ. ഇവയൊക്കെ കഴുകിക്കളയണ്ടേ? ഹൃദയം നോക്കാൻ ദൈവം നൽകിയ സ്നേഹത്തിൻ്റെ കണ്ണാടിയുടെ പേരാണ് ദിവ്യകാരുണ്യം. ആ കാരുണ്യത്തിലേക്കൊന്ന് നോക്കുമ്പോൾ നാം കാണുന്നത് നമ്മുടെ ഹൃദയമാണ്. ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ പത്രോസ് 3 വട്ടം തള്ളിപ്പറഞ്ഞതിന് ശേഷം ക്രിസ്തുവിൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കുന്നുണ്ട്. ആ നോക്കിയ നിമിഷം അവൻ കണ്ടു, അവൻ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങൾ. പിന്നെ അവൻ പുറത്തുപോയി വിളപിച്ചു, ഞാൻ ചെയ്ത അപരാധവുമായി ദിവ്യകാരന് സന്നിധിയിലിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ഇടർച്ചയുടെ നിമിഷമാണ്. എൻ്റെ കണ്ണീര് കൊണ്ട് ഞാനും എൻ്റെ ഹൃദയം കഴുകി ശുദ്ധമാക്കണം ഈ പുതിയ ദിവസത്തെ നേരിടാനായിട്ട്. ദിവ്യകാരുണ്യ നാഥ, ദൈവത്തിൻ്റെ കണ്ണെ, നിനക്ക് ഞങ്ങളുടെ പ്രണാമം. Yeah.